إبو آديته نمرة ريبورت وارد بوستيتيف أنا نيما لانغرينغل كوريندو واهنا بقدرنغل كوريندو مرنا نركل موبايل شوفمانن كوريندو هذا نللا غيري ماني أي كاميرا بتشدو وندا سادة ماي غيري مان. പക്ഷേ പിന്നെ അങ്ങോട്ട് പറയുന്നത് ഇത് ചെയ്യാത്ത കുറ്റത്തിന് പിഴ കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ പോലീസും ട്രാഫിക് പോലീസും ഒക്കെ ഇത്ര ടാർഗറ്റ് വെച്ച് നിങ്ങൾ ഇത്ര പണം പിരിക്കണമെന്ന നിലയിൽ അവർക്ക് പിഴ ഇടേണ്ടി വരിക ഇതൊക്കെ എന്ത് സംവിധാനമാണ് സാധാരണ റോഡിലേക്ക് ഇറങ്ങി പോലീസിന്റെ പരിശോധനയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ 250 രൂപ പിഴ കൊടുക്കണം എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാര്യം ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലമൊക്കെ തന്നെ അവർ നിർബന്ധിതരാകുന്നതായിരിക്കാം സർക്കാർ അങ്ങനെ നിർദ്ദേശം കൊടുത്തതായിരിക്കാം പക്ഷേ ഒരു നമ്മൾ പോയ സമയത്ത് സൺഫിലിം ഒട്ടിച്ചിരുന്നു എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് ആദ്യം 250 രൂപ പിഴ ഈടാക്കിയത് ഞാൻ അവരോട് ചോദിച്ചു 250 രൂപയാണോ സാധാരണ പിഴ അല്ല 1000 രൂപയാണ് പിഴ പക്ഷേ എന്തുകൊണ്ട് 250 രൂപ നൽകുന്നു എന്ന് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ 1000 രൂപ നൽകാം 1000 രൂപയുടെ നോട്ടീസ് നൽകാമെന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത് സാധാരണ ഈ ഹൈവേ പോലീസിൽ ജോലിക്കായി ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർ വെയിലായാലും മഴയായാലും റോഡിൽ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർക്ക് 80 മുതൽ 100 പെറ്റി കേസുകളെങ്കിലും പിടിക്കുക എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും പെറ്റി കേസുകൾ നിറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന കാര്യം 80 അല്ലെങ്കിൽ 100 പെറ്റി കേസുകൾ പിടിച്ചില്ല എങ്കിൽ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ രീതിയിലുള്ള ശകാരം ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിൽ നിർബന്ധിതരാകുന്നത് രണ്ടാമത്തെ കാര്യം ക്യാമറ വന്നതോടുകൂടി പല ആൾക്കാരും കൃത്യമായി ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായി എടുത്ത് വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ ലഭിക്കാറുള്ള പെറ്റി കേസുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് വന്ന് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഉടൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് 250 രൂപയുടെ പെറ്റി ഈടാക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ ഒരു ജൂൺ മാസത്തിൽ വലിയ രീതിയിൽ 100-ലധികം ആൾക്കാരുടെ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് 100-ലധികം ആൾക്കാരുടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അത് AI ക്യാമറ വന്നതിൻ്റെ ഒരു ഗുണമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ മരണനിരക്ക് കുറഞ്ഞ് ഒരു മരണം പോലും അപകടങ്ങൾ റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി കഴിഞ്ഞെങ്കിൽ പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഇത്ര നിങ്ങൾ പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ അല്ലാത്ത ജോലിക്കാർക്കുള്ള ഈ ടാർഗറ്റൊക്കെ ട്രാഫിക് പോലീസിനും ഒക്കെ കൊടുക്കുന്നതെന്ന് മനസ്സിലാവില്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ വാർത്തകൾ നമ്മൾ പല വിധത്തിൽ കാണുന്നുണ്ട് ഇപ്പോൾ ആളുകൾക്കും തോന്നും ഇത് ഇങ്ങനെയൊക്കെയാണോ സംസ്ഥാന സർക്കാർ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പോകും അങ്ങനെ തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല അതങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് കരുതാം നമുക്ക്